ജീവിത സാഹചര്യങ്ങളോട് പൊരുതി തോറ്റുപോയി എന്ന് കരുതുന്നവർക്ക് മുന്നിൽ ജീവിതം തന്നെ മാതൃകയാക്കുകയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ വനജ. തലച്ചോറിന് ബാധിച്ച ക്യാൻസർ ചികിത്സയെ തുടർന്ന് 2 വർഷത്തോളം മാനസികമായി തകർന്നപ്പോൾ വനജ കൂട്ടുപിടിച്ചത് നിക്കി എന്ന റോട്ട്വില്ലർ നായയെയും ഹിമാലയൻ വംശജനായ ഏഞ്ചൽ എന്ന പൂച്ചയുമാണ്. 21 വർഷം മുമ്പ് ഭർത്താവ് മരണപ്പെട്ടു. 2017 കാലിഫോർണിയയിൽ ഉപരിപഠനത്തിന് പോയ ഏക മകൻ വാഹനാപകടത്തിൽ നഷ്ടമായി. എന്നാൽ വനജ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. പൂച്ചകളെയും നായക്കുട്ടികളെയും ഒപ്പം കൂട്ടി. സ്വന്തം മക്കളെ പോലെ പരിപാലിച്ചു. ഇപ്പോൾ വനജയ്ക്ക് സ്വന്തം എന്ന് പറയാൻ 48 പേർഷ്യൻ പൂച്ചകളും 15 റോട്ട്വില്ലർ നായകളുമുണ്ട്. നന്ദ പെറ്റ്സ് എന്നാണ് വനജയുടെ വീടിന്റെ പേര്. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിന് ബോധവൽക്കരണം നടത്തുന്നതിനായി സ്വന്തമായി യൂട്യൂബ് ചാനലും ഈ വീട്ടമ്മയ്ക്കുണ്ട്. സുഹൃത്തും സഹായിയുമായ പാർവതിയാണ് ക്യാമറ ചെയ്യുന്നത്. എഡിറ്റിംഗും ഡബ്ബിംഗും വനജ തന്നെ. ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് പുല്ലൂരിലാണ് വനജയും വനജയുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളും താമസിക്കുന്നത്. ഇവര് നിങ്ങൾക്ക് ക്യാറ്റ്സ് ആയിരിക്കും, പക്ഷെ ഇവരെനിക്ക് എൻ്റെ മക്കളാണ്. അതുപോലെ ഇവരെനിക്ക് തരുന്ന സ്നേഹം, സന്തോഷം, ജീവിക്കാനുള്ള പ്രേരണ, ഇതൊക്കെയാണ് ഇവരെനിക്ക് തരുന്നത്. ഒപ്പം ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു വരുമാന മാർഗം. അപ്പോൾ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും, നിങ്ങൾക്ക് ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഈ മിണ്ടപ്രാണികളെ സ്നേഹിക്കുക. അവരുടെ കാര്യങ്ങൾ ചെയ്ത്, അവരുടെ കാര്യങ്ങൾ കെയറും സ്നേഹവും ഒക്കെ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വരുമാന മാർഗവും ജീവിതത്തിൽ എവിടെയും തോൽക്കാതെ മുന്നേറാനുള്ള ഒരു നല്ല അവസരവുമായിട്ട് മാറും. കാരണം ഇന്ന് നമുക്കറിയാം, മനസ്സിൻ്റെ വിഷമം, മാനസിക പ്രശ്നങ്ങളാണ് കൂടുതൽ ആൾക്കാർ. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ അഴികൾക്കുള്ളിലായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന ആളാണ് ഞാൻ. പക്ഷേ ഇവരാണ് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത്. നിങ്ങൾ ഇത് എൻ്റെ എനിക്ക് തിരിച്ചറിയപ്പെട്ട ഒരു സത്യമാണിത്. അപ്പോൾ ഈ വനിതാ ദിനത്തിൽ, ഈ ലോക വനിതാ ദിനത്തിൽ, സ്ത്രീകളുടെ വുമൺസ് ഇൻ ലീഡർഷിപ്പ്, ആ ഉന്നതിയിലൂടെ അല്ലെങ്കിൽ ആ ലീഡർഷിപ്പിലൂടെ മുന്നേറി, ഒരു സ്ത്രീ നന്നായാൽ ഒരു വീടെന്നല്ല, ഒരു സമൂഹം എന്നല്ല, ഒരു ലോകം തന്നെ നന്നാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.